മന്ത്രി ജെ മേഴ്സി കുട്ടിയമ്മയ്ക്ക് പിന്നാലെ ഇ പി ജയരാജനെയും കണ്ടിരുന്നുവെന്ന വെളിപ്പെടുത്തലുമായി ഇ എം സി സി കമ്പനി ഡയറക്ടർ ഷിജു വർഗീസ് വ്യവസായ മന്ത്രിയെ സെക്രട്ടേറിയറ്റിൽ വെച്ച് നേരിൽ കണ്ട് വിവരങ്ങൾ കൈമാറിയിരുന്നു. ആഴക്കടൽ മത്സ്യബന്ധന കരാറിനായി വീണ്ടും അപേക്ഷ സമർപ്പിക്കുമെന്നും ഷിജു വർഗീസ് 24നോട് പറഞ്ഞു. ഏതാ ഇ എം സി സി ഇവിടെ എന്താ അവർക്ക് കൊടുത്തിരിക്കുന്നത്? അവരായിട്ട് എന്താ എം ഒ യു വെച്ചിരിക്കുന്നത്? ഇവിടെ ഒരു എം ഒ യു വെച്ചിട്ടില്ല. ഇ എം സി സിയുമായുള്ള കരാറിനെ കുറിച്ച് അറിയില്ലെന്ന മന്ത്രി ഇ പി ജയരാജന്റെ വാദങ്ങൾ പൂർണ്ണമായും പൊളിയുകയാണ്. വ്യവസായ മന്ത്രിയെ സെക്രട്ടേറിയറ്റിൽ വെച്ച് നേരിൽ കണ്ട് വിവരങ്ങൾ കൈമാറിയിരുന്നുവെന്ന് ഇ എം സി സി കമ്പനി ഡയറക്ടർ ഷിജു വർഗീസ് വെളിപ്പെടുത്തി. കരാറിന് മന്ത്രിസഭയുടെ അംഗീകാരം ലഭിക്കുമോ എന്നറിയാൻ അപേക്ഷ നൽകിയിരുന്നു. കരാറുമായി ബന്ധപ്പെട്ട് ഫിഷറീസ് മന്ത്രിയുമായി സംസാരിച്ചിരുന്നുവെന്നും ഷിജു വർഗീസ് 24നോട് പറഞ്ഞു. ഇ പി ജയരാജനെ സെക്രട്ടേറിയറ്റിൽ ഞങ്ങൾ പോർണേന് മുമ്പായിട്ട് ക്യാബിനറ്റ് അപ്രൂവലിന് ഇതിനൊരു പദ്ധതി, ഇത്രയും വലിയ പദ്ധതിക്ക് നമുക്ക് അനുവാദം കിട്ടുമോ എന്നറിയാൻ വേണ്ടി ഞങ്ങൾ ഒരു ആപ്ലിക്കേഷൻ കൊടുത്തു. കംപ്ലീറ്റ് കൺസെപ്റ്റ് നോട്ടും ഫിനാൻഷ്യൽ പ്രൊജക്ഷൻസും എല്ലാ ഡീറ്റെയിലും വെച്ചിട്ട് ഞങ്ങൾ കൊടുത്തു. വിവാദങ്ങളിൽ ബുദ്ധിമുട്ടുണ്ടെന്നും എന്നാൽ കെ എസ് ഐ എൻ സിയുമായുള്ള കരാറിൽ നിന്ന് പിന്നോട്ടില്ലെന്നും ഇ എം സി സി ഡയറക്ടർ വ്യക്തമാക്കി. ആഴക്കടൽ മത്സ്യബന്ധന കരാറിനായി വീണ്ടും അപേക്ഷ നൽകും. ആഴക്കടൽ മത്സ്യബന്ധനം വേണ്ടെന്ന് സർക്കാർ പറഞ്ഞാൽ പിന്മാറാമെന്നും ഷിജു വർഗീസ് വ്യക്തമാക്കി. വി കനോട്ട് ടേക്ക് ദിസ്. വി വിൽ ഗിവ് ദിസ് പ്രോജക്ട് ടു എനിവെയർ എനിവെയർ ഇൻ ദി വേൾഡ് വിച്ച് ഈസ് ആപ്ലിക്കബിൾ. അതിനിടെ കരാറിന് പിന്നിൽ വൻ അഴിമതി എന്ന് ചൂണ്ടിക്കാട്ടി പൊതുപ്രവർത്തകനായ ഗിരീഷ് ബാബു വിജിലൻസിന് പരാതി നൽകി. ക്രിമിനൽ ഗൂഢാലോചന നടന്നുവെന്നും ഫിഷറീസ് നയത്തിൽ മാറ്റം വരുത്തിയത് സംശയത്തിന് ഇട നൽകുന്നുവെന്നും പരാതിയിൽ പറയുന്നു. 24 കൊച്ചി. Number 1 election channel 24.